ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മമ്മീസ് കിച്ചൺ വേൾഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബട്ടർ സ്കോച്ച് കേക്കാണ്. സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് പോലെയല്ല, അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കണം. ഞാനെടുത്തിരിക്കുന്നത് 1 കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ് കേട്ടോ. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കോൺഫ്ലവർ പൗഡർ ആഡ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കേക്ക് ബേക്കായിട്ട് കിട്ടും, തന്നെയല്ല കേക്ക് നന്നായിട്ട് സോഫ്റ്റായിട്ടും വരും. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ള് ഉപ്പ്. അപ്പോൾ ഇതെല്ലാം കൂടി 3-4 പ്രാവശ്യം നല്ലതുപോലെ അരിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു അരിപ്പയിലിട്ടിട്ട് 3-4 പ്രാവശ്യം അരിച്ചെടുത്താൽ മതി. അപ്പോൾ കൂടുതൽ തവണ ചെയ്യുന്തോറും നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ 3 പ്രാവശ്യം അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മാറ്റി വയ്ക്കാം, നമുക്കിതിപ്പോൾ ആവശ്യമില്ല. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 4 എഗ്ഗാണ് എടുത്തത്, പക്ഷേ 4th എഗ്ഗ് പൊട്ടിച്ചപ്പോൾ ചെറിയ എഗ്ഗാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 എണ്ണം കൂടി എക്സ്ട്രാ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ 4 വലിയ എഗ്ഗാണെങ്കിൽ 4 എണ്ണം മതിയാവും. സാധാരണ നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യുമ്പോൾ വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാറ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തിരി കൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേക്ക്. പക്ഷേ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് 2 കൂടി ഒരുമിച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഇങ്ങനെ ചെയ്തപ്പോഴും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേക്ക്. ഇപ്പോൾ എഗ്ഗ് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഷുഗറും കൂടി ആഡ് ചെയ്തിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ 1 കപ്പ് പൗഡർ ഷുഗറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഷുഗർ എടുത്ത് പൊടിച്ചിട്ട് അതിൽ നിന്ന് 1 കപ്പ് പൗഡർ ഷുഗർ എടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇത് ബീറ്റർ വെച്ച് തന്നെ ബീറ്റ് ചെയ്യണമെന്നില്ല കേട്ടോ, നമുക്ക് മിക്സി ഉണ്ടെങ്കിൽ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്താലും മതി. ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുമെന്ന് മാത്രം. ഇപ്പോൾ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിലും 3 ടേബിൾ സ്പൂൺ മിൽക്കും ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കോൾഡ് മിൽക്കല്ല, റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്കാണ് കേട്ടോ. കോൾഡ് മിൽക്ക് ആഡ് ചെയ്താൽ നമുക്ക് കേക്ക് അത്ര സോഫ്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും റൂം ടെമ്പറേച്ചറിൽ തന്നെ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് എഗ്ഗ് ആയാലും നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അപ്പം തന്നെ യൂസ് ചെയ്യരുത്, റൂം ടെമ്പറേച്ചറിലാക്കിയതിന് ശേഷം ബീറ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഞാൻ ഇതിലേക്ക് എസെൻസുകളൊന്നും ഒഴിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ സ്കോച്ച് എസെൻസോ അല്ലെങ്കിൽ വാനില എസെൻസോ ആഡ് ചെയ്യാം. പക്ഷേ ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ല, കാരണം ഞാൻ ബട്ടർ സ്കോച്ച് എസെൻസിന് പകരമായിട്ട് ഒരു സോസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ കേക്ക് നനച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബട്ടർ സ്കോച്ച് എസെൻസിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ, അത് പ്രശ്നമില്ല. ഇപ്പം മുട്ട നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൗഡർ ആഡ് ചെയ്യാം. അപ്പോൾ കുറേശ്ശെ ആഡ് ചെയ്ത് ഇതുപോലെ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. കണ്ടോ, ഇപ്പോൾ കേക്ക് ബാറ്റർ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. സമയമെടുക്കും, സമയമെടുത്ത് തന്നെ പതുക്കെ പതുക്കെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ് ട്രേയിലാണ് ഞാൻ വെക്കുന്നത്. ഇതൊരു സ്ക്വയർ ഷേപ്പുള്ള ഗ്ലാസ് ട്രേ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റൗണ്ട് ഷേപ്പ് ഉണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പ് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. 4 സൈഡിലും ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടില്ല കേട്ടോ, ജസ്റ്റ് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. ഏറ്റവും അടിയിൽ മാത്രമാണ് ഞാൻ ബട്ടർ പേപ്പർ വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ച് ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ട് നല്ല രീതിയിൽ ടാപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിനുള്ള എയർ ബബിൾസൊക്കെ പുറത്തേക്ക് വന്ന് പോയി കിട്ടിക്കോളും. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കണം. ഞാനിവിടെ 190 ഡിഗ്രിയിൽ 30 മിനിറ്റ്സാണ് കേട്ടോ ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. ഓരോരുത്തരെയും ഓവനനുസരിച്ച് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. കേക്കിൻ്റെ നല്ലൊരു സ്മെല്ല് വന്നു കഴിയുമ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ ബേക്ക് ആയിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത്. കാരണം ബേക്കായി തുടങ്ങുമ്പോഴാണ് നമുക്ക് ആ സ്മെല്ല് കിട്ടുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ കേക്ക് ഇരുന്ന് പോവും. അപ്പോൾ ചിലവർ കംപ്ലയിൻറ്റ് പറയാറുണ്ട്, ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ കേക്ക് താന്നു പോകുന്നുണ്ട്, ഇരുന്ന് പോകുന്നുണ്ട് എന്നൊക്കെ. അതിനൊരു കാരണം ഇതാണ്, ബേക്ക് ആയിട്ടുണ്ടോ എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്ത് നോക്കും. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കേക്ക് ഇരുന്ന് പോകുന്നത്. അപ്പോൾ കേക്ക് അവിടെ ബേക്കായിട്ട് വരട്ടെ. അപ്പോൾ നമുക്ക് ഈ സമയം കൊണ്ട് ബട്ടർ സ്കോച്ച് സോസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് നല്ലതുപോലെ ചൂടാക്കിയിട്ട്
മെൽറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇടരുത്. പഞ്ചസാര കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രസം ഫീൽ ചെയ്യും. കയ്പ്പ് ഉണ്ടായി കഴിഞ്ഞാൽ സോസ് കഴിക്കാനായിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് സമയമെടുത്ത് സാവധാനം ചെയ്യണം. ഷുഗർ ഏകദേശം മെൽറ്റായിട്ട് വരുന്നുണ്ട്. പക്ഷേ എങ്കിലും ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ബ്രൗൺ കളർ ആയി കഴിയുമ്പോഴാണ് നമ്മൾ ബട്ടർ ആഡ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മുടെ ഷുഗർ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഓഫ് ചെയ്തതിന് ശേഷം ബട്ടർ ആഡ് ചെയ്യാം. ബട്ടർ ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കയ്യിലേക്ക് പൊട്ടിത്തെറിക്കും. നിങ്ങൾ സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ. ഞാനിതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ അൺസോൾട്ടഡ് ബട്ടറാണ് ആഡ് ചെയ്തത്. നിങ്ങൾ സോൾട്ടഡ് ബട്ടറാണ് ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. പിന്നെയും ഉപ്പിട്ട് കഴിഞ്ഞാൽ ഉപ്പ് കൂടിപ്പോവും. ഇനി ഞാൻ ചേർക്കുന്നത് 3 ടേബിൾ സ്പൂൺ മിൽക്കാണ്. മിൽക്കും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് മെൽറ്റായി കിട്ടിയാൽ മതി. അത് കഴിയുമ്പോൾ നമുക്ക് പിന്നെയും ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം. അപ്പോൾ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇതൊന്ന് ചൂടാറി കിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഐസ്ക്രീം ഒക്കെ കഴിക്കുമ്പോൾ ഈ സോസ് മുകളിൽ ഒഴിച്ച് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് പ്രളയൻ ഉണ്ടാക്കിയെടുക്കണം. പ്രളയൻ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്തിട്ട് അതിലേക്ക് നട്ട്സ് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഷുഗർ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ഷുഗറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. ഷുഗർ മെൽറ്റായിട്ട് കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും ഇട്ട് മിക്സ് ചെയ്യണം. ബട്ടറും നന്നായി ഷുഗറിൽ മിക്സായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിട്ട് കൊടുക്കുന്നത് കാഷ്നട്ടാണ് കേട്ടോ. കാഷ്നട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇട്ട് കൊടുക്കാം. കാഷ്നട്ടായാലും ബദാമായാലും ഇട്ട് കൊടുക്കാം. കാഷ്നട്ടും ബദാമാണ് ഇത്രയും കൂടി നല്ലത്. ഇനിയിപ്പോൾ അത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ പീനട്ടായാലും യൂസ് ചെയ്യാം കേട്ടോ. നട്ട്സ് ഇട്ട് കഴിഞ്ഞ് എല്ലായിടത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കണം. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ പ്ലേറ്റിലിട്ട് കഴിഞ്ഞാൽ നമുക്കിത് റിമൂവ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതിൽ നിന്ന് വിട്ടുപോരില്ല, കട്ട പിടിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചൂടാറി കഴിയുമ്പോൾ ഇതിൽ നിന്ന് വിട്ടുപോരാൻ ഈസി ആയിരിക്കും. ഏകദേശം 1/2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും നന്നായിട്ട് ചൂടാറി കിട്ടും. ആ സമയത്ത് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചു. ചൂടൊക്കെ ഏകദേശം ആറിയിട്ടുണ്ട്. രണ്ടായിട്ട് ഞാനിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും മുകളിലെ പോർഷൻ അടിയിലും അടിയിലത്തെ മുകളിലും വരുന്ന രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ലെയറിൽ നമുക്ക് കുറച്ച് ഇതുപോലെ സോസ് ഒഴിച്ചു കൊടുക്കാം. ഈ ബട്ടർ സ്കോച്ച് സോസ് ഒഴിച്ചിട്ടാണ് ഞാൻ കേക്ക് നനച്ചെടുക്കാൻ പോകുന്നത്. എക്സ്ട്രാ ഷുഗർ സിറപ്പൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഈ സോസ് വെച്ച് തന്നെ കേക്ക് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. ഈ സോസ് ഒഴിക്കുന്നത് കൊണ്ട് തന്നെ ബട്ടർ സ്കോച്ച് എസെൻസിൻ്റെ ആവശ്യമില്ല. നല്ലൊരു ഫ്ലേവർ ഈ സോസിൽ നിന്ന് തന്നെ കിട്ടും നമുക്ക് ബട്ടർ സ്കോച്ചിൻ്റെ. ഇപ്പോൾ എല്ലാ ഇടത്തേക്ക് ഞാൻ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ സ്പ്രെഡ് ചെയ്യണം കേട്ടോ. എന്നാലാണ് കേക്ക് ഫുൾ സോക്കായിട്ട് കിട്ടുള്ളൂ. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കണം. അപ്പോൾ ഓൾറെഡി ഞാൻ വിപ്പിംഗ് ക്രീം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിന് മുൻപും കേക്കിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വിപ്പിംഗ് ക്രീം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ബീറ്റ് ചെയ്യുന്നൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കാണിക്കാത്തത്. വീഡിയോ ഒത്തിരി ലെങ്ത്തായി പോകണ്ടെന്ന് വെച്ചിട്ടാണ്. ക്രീമും നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രളയൻ മിക്സും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പ്രളയൻ നമ്മൾ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ക്രഷ് ചെയ്തപ്പോൾ കുറച്ച് പൗഡറായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയങ്ങ് പൗഡറാക്കി എടുക്കണ്ട, ചതച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. മിക്സിയിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പൗഡറായിട്ട് മാറുന്നുണ്ട്. മിക്സിയിലേക്കാളും നല്ലത് അമ്മിക്കല്ലുണ്ടെങ്കിൽ അതുകൊണ്ടൊന്ന് കുത്തി ചതച്ചെടുത്താൽ മതിയാവായിരിക്കും. നിങ്ങൾ ചെയ്യുമ്പോൾ ഇത്രയും പൊടിയാക്കി എടുക്കണ്ട, കുറച്ച് കടിക്കാവുന്ന രീതിയിൽ എടുത്താൽ മതി കേട്ടോ. നട്ട്സും നന്നായിട്ട് ഇട്ട് കൊടുക്കണേ. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ വെക്കണം. അപ്പോൾ സെക്കൻഡ് ലെയർ വെക്കുന്നതിന് മുൻപ് സെക്കൻഡ് ലെയറും നമ്മൾ ഈ സോസ് വെച്ചിട്ട് ഒന്ന് കുതിർത്തി എടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കത് ഇതുപോലെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം. ഇനി ഏറ്റവും മുകളിൽ സോസ് സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഡയറക്റ്റ് വിപ്പിംഗ് ക്രീം വെച്ച് നമ്മൾ സെറ്റ് ചെയ്തെടുക്കാൻ പോവാണ്.
ഇതുപോലെ സൈഡിലും നല്ല രീതിയിലാക്കി സെറ്റ് ചെയ്തെടുക്കുക. നമ്മൾ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യുന്നതുകൊണ്ട് അധികം സെറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ എങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ ഇത് മാക്സിമം ചെയ്യാം. ഞാനിവിടെ കേക്ക് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും ഐഡിയ അനുസരിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം മുകളിലെല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. മിഡിലായിട്ട് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കാരമലൈസ്ഡ് നട്ട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ബട്ടർ സ്കോച്ച് സോസും കൂടി ഞാൻ ഇതുപോലെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൈഡിലൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സൈഡുകളിൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി ഞാൻ കേക്ക് ഉണ്ടാക്കാൻ കാരണം തന്നെ ഇന്ന് എൻ്റെ ഏറ്റവും ഇളയ മോളുടെ ബർത്ത്ഡേ ആണ്, അപ്പോൾ അതുകൊണ്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അങ്ങനെ വലിയ ആഘോഷമൊന്നും ഇല്ല കേട്ടോ, ചെറിയൊരു കേക്ക് കട്ടിങ് മാത്രം. അതിൻ്റെ കുറച്ച് ഫോട്ടോസും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ലാസ്റ്റ്, അപ്പോൾ അതും കൂടി കാണണേ. അങ്ങനെ നമ്മുടെ ബട്ടർ സ്കോച്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് 1 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ഒന്ന് സെറ്റായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അധികം ചിലവൊന്നും ഇല്ലാതെ ഒരു ബട്ടർ സ്കോച്ച് കേക്ക് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.